അപ്പൊ ഇന്നലെ ഒരു ആളടുത്ത് സംസാരിച്ചപ്പോ ഒരു കാര്യം കിട്ടിയെന്ന് വെച്ചാൽ, ഉഡായിപ്പ് ട്രക്കുകൾ കാണുന്നത് ഞാൻ ഒരു ചാനലിനകത്ത് ഉഡായിപ്പ് ട്രക്ക് കണ്ടപ്പോ പുള്ളിയുടെ കമന്റ് കണ്ടു. അപ്പൊ പുള്ളിയുടെ ഞാൻ ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ സംസാരിച്ചപ്പോ ഞാൻ അയാളത് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നിങ്ങളത് പറയുന്നത്. നിങ്ങൾ ഈ ഉഡായിപ്പ് ട്രക്കുകൾ വർക്ക് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ന്യൂ ആയിട്ട് എടുക്കുമ്പോൾ അതിനകത്ത് വർക്ക്ഔട്ട് ആവും എന്ന് നോക്കുക. ഉഡായിപ്പ് ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടി ഒരു ഉഡായിപ്പ് ട്രിക്ക് പർപ്പസ്ഫുള്ളി ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ഇത് കറക്റ്റ് മെത്തേഡ് ചെയ്തിട്ട് ഉഡായിപ്പ് എന്താണെന്ന് വെച്ച് നമുക്ക് അത് വ്യൂസ് കിട്ടാൻ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ നോക്കുക, നിങ്ങൾ അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് അതേ ട്രിക്ക് വെച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇവാലുവേഷൻ വേണം. അപ്പൊ ഈ ഒരു ഇവാലുവേഷനിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമോ മാർക്ക് പോകുമോ എന്നുള്ളത്. ഇനി നിങ്ങൾ ചെയ്ത് നോക്കിയാലും ചില ക്വസ്റ്റ്യൻ്റെ ഒരു പർട്ടിക്കുലർ കേസ് സാറ്റിസ്ഫൈ ആവും. ഇപ്പൊ കോംപ്ലക്സ് നമ്പറിനേക്കാൾ കുറെ സാറ്റിസ്ഫൈ ആവും, പക്ഷെ എല്ലാ കേസും സാറ്റിസ്ഫൈ ആവണമെന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്ത് പഠിച്ചപ്പോൾ ആ പർട്ടിക്കുലർ കേസിനകത്ത് ഉഡായിപ്പ് ട്രിക്ക് ഓക്കെ ആയി, പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്തു നിങ്ങളുടെ ഓപ്ഷൻ അതേപോലെ ഉണ്ട്, പക്ഷെ ആ കേസിൽ അത് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോണത് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന 4 മാർക്കും പോവും, ഒരു നെഗറ്റീവ് മാർക്ക് കൂടി ആയിരിക്കും. നിങ്ങൾക്ക് 5 മാർക്കിന്റെ നഷ്ടം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഉഡായിപ്പ് ട്രിക്കുകൾ ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എനിക്കത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത് തന്നെയായിരിക്കും നടക്കാൻ പോണത്. അപ്പൊ എനിക്കിത് എക്സ്പീരിയൻസ് ഇല്ല, ഉഡായിപ്പ് ട്രിക്ക് നടത്തിയ എക്സ്പീരിയൻസ് ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാണ്, നമ്മുടെ ചാനലിൽ ഉഡായിപ്പ് ട്രിക്കുകളൊന്നും അങ്ങനെ ഇല്ല. നമ്മൾ ജെന്യുവിൻ ആയിട്ടുള്ള മെത്തേഡും അത്യാവശ്യം വെരിഫൈ ചെയ്തിട്ടുള്ള മെത്തേഡുകളും ഇടുന്നുള്ളൂ. അപ്പൊ അത് മാർക്ക് കിട്ടും എന്നുള്ളത് ഷുവറാണ്, കാരണം ഒറിജിനൽ മെത്തേഡ് ഒറിജിനൽ തന്നെയാണല്ലോ. പക്ഷെ ഉഡായിപ്പ് മെത്തേഡ് ഇടുമ്പോൾ എളുപ്പമാണ്, ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ട് ചെയ്ത് കാണിക്കുക എളുപ്പമാണ്. പക്ഷെ ചെയ്യുമ്പം തെറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നഷ്ടം ചാനലിനോ ചാനൽ നടത്തുന്ന ആൾക്കല്ല, പരീക്ഷയ്ക്ക് പോയി എഴുതുന്നത് നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങളുടെ മാർക്കാണ് പോകുന്നത്. അപ്പം അതാണ് പറയുന്നത്.